ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ്. വൈനിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്താണ് ഈ ഒരു പ്ലം കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പ്ലം കേക്ക് വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ കഴിയും. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഷുഗർ കാരമലൈസ് ചെയ്യാം. ഒരു പാനിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇതുപോലെ മെൽറ്റ് ആവുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര എല്ലാം മെൽറ്റായി ഇതൊരു ഡാർക്ക് കളർ ആവുമ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് ചൂടുള്ള വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിലാക്കിയ ശേഷം വെള്ളം കുറച്ച് കുറച്ചായാണ് ചേർക്കേണ്ടത്. വെള്ളം ചേർത്ത ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നന്നായി തിളപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് തണുക്കാനായി മാറ്റിവെക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും 1/2 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഒരു മാസം വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണിത്. ഇത് ഒരു അരിപ്പയിലേക്ക് ഇട്ട ശേഷം ഇതും മാറ്റിവെക്കാം. ഇതിലുള്ള ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ബൗളിലേക്ക് 100 ഗ്രാം ബട്ടർ എടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3 മുട്ടയും ചേർക്കുന്നുണ്ട്. ഓരോ മുട്ടയായി ഇതിലേക്ക് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ചേർത്തും മുട്ട ചേർക്കാതെയും പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന പ്ലം കേക്കിൻ്റെ റെസിപ്പികൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കേക്കിനടിയിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബട്ടറും പഞ്ചസാരയും മുട്ടയും വാനില എസൻസും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്യാം.
ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻസും സിറപ്പും മൊത്തമായി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർക്കാം. 1¾ കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. കാൽ കപ്പ് കാഷ്യൂ നട്ട് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 1 kg ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന വൈനിൽ നിന്ന് 1½ ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഇവിടെ റെഡിയായിട്ടുണ്ട്. 7 ഇഞ്ചിൻ്റെ ടിന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ടിന്നിനടിയിലും സൈഡിലുമൊക്കെ ഓയിൽ ബ്രഷ് ചെയ്ത ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കുറച്ച് ടാപ്പ് ചെയ്ത ശേഷം ഇതിന് മുകളിൽ കുറച്ച് കാഷ്യൂ നട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാനായി വെക്കാം. 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് 160 ഡിഗ്രിയിൽ 55 to 60 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതിന് ശേഷം ടിന്നിൽ നിന്ന് മാറ്റാം. കേക്ക് നന്നായി തണുത്തതിന് ശേഷം കേക്കിന് മുകളിൽ വൈൻ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കാണിത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.